എല്ലില്ലാത്ത കുറച്ച് കഷ്ണങ്ങളാണ് എടുത്തിരിക്കുന്നത്. ലെഗ് പീസസ് ഒന്നുമില്ല, ചെറിയ എല്ലില്ലാത്ത കുഞ്ഞു കഷ്ണങ്ങളാണ്. അപ്പോൾ ഇവിടെ കുട്ടികൾക്ക് കഴിക്കാൻ വേണ്ടിയാണ്, അതുകൊണ്ടാണ്. അപ്പോൾ ഈ കഷ്ണം ഇതിനെ നമുക്ക് ആദ്യം തന്നെ ഒന്ന് മാരിനേഷൻ ചെയ്ത് വെക്കണം, എങ്കിൽ മാത്രമേ നന്നായിട്ട് മസാലയൊക്കെ പിടിക്കുള്ളൂ. അപ്പോൾ മാരിനേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ചിക്കൻ കഷ്ണങ്ങളിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പാണ് ചേർക്കുന്നത്. ഇനി നമുക്ക് ഈ മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് ഇതിലേക്ക് പിടിക്കാനും നല്ലൊരു ടേസ്റ്റും കിട്ടാനായിട്ട് ഒരു 10 ഡ്രോപ്സ് ലൈം ജ്യൂസ് ചേർത്ത് കൊടുക്കണം. കൂടിപ്പോകാതെ ശ്രദ്ധിക്കണം ലൈം ജ്യൂസ്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ചിക്കൻ്റെ എല്ലാ വശങ്ങളിലേക്കും നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക. ഇത് നമ്മൾ ആദ്യം തന്നെ ചെയ്ത് വെക്കണം. ഒരു 20 മിനിറ്റെങ്കിലും നമ്മളിതിങ്ങനെ മസാല തേച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കണം. അപ്പോൾ നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം ഇത്. ഇനി നമുക്കിതിൽ ആവശ്യമായിട്ടുള്ള പൊടികൾ തയ്യാറാക്കാം. ഞാനിപ്പോൾ മൈദയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഏകദേശം 3 ടേബിൾ സ്പൂണോളം മൈദ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കണം. കോൺഫ്ലോറാണ് ശരിക്കും നല്ല ഒരു ക്രിസ്പിനെസ് തരുന്നത്. മൈദയുടെ അത്രയും കോൺഫ്ലോർ വേണ്ട, അതിൻ്റെ പകുതിയോളം ചേർത്താൽ മതിയാവും. ഞാനിപ്പോൾ 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോറാണ് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. ഇനി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. കുറച്ച് ചേർത്താൽ മതി, നമ്മൾ ചിക്കനിൽ ഓൾറെഡി ഉപ്പ് ചേർത്താണ്. അതുകൊണ്ട് ഇനി കുറച്ച് മുളക് പൊടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി കുരുമുളക് പൊടിയാണ് നമ്മൾ ചേർക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇതിലേക്ക് നമ്മൾ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പൊടി കൂടി ചേർത്ത് കൊടുക്കണം. പക്ഷേ എൻ്റെ അടുത്ത് അങ്ങനെ പൊടിയായിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ വെളുത്തുള്ളിയും ഇഞ്ചിയും വേറൊരു മിക്സറിലാണ് ചേർക്കുന്നത്. അത് ഞാൻ കാണിക്കാം. അപ്പോൾ ഇത് നമ്മൾ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ. ഇനി നമുക്ക് എഗ്ഗ് ഒരു ബൗളിലേക്ക് ഒരു എഗ്ഗ് പൊട്ടിച്ച് ഒഴിച്ചതെടുക്കാം. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരു എഗ്ഗ് മതിയാവും. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇതിലേക്കും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലാണ് നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചതച്ചത്. നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. അത് ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ പൊടിയില്ലാത്തവർ, പൊടി കയ്യിലുള്ളവർ നമ്മുടെ പൊടിയിൽ ചേർത്താൽ മതി. പൊടി കയ്യിലില്ലാത്തവർ ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് നമ്മുടെ ചിക്കന് കിട്ടും. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ ഇത് യോജിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചിക്കൻ എടുക്കാം. ഏകദേശം 20 മിനിറ്റോളം ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചിക്കൻ പുറത്തെടുക്കുകയാണ്. അപ്പോൾ ഇത് ഏകദേശം മസാലയൊക്കെ ഇതിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനെ എടുത്തിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ പൊടിയിലേക്ക് ഒന്ന് മുക്കിക്കൊടുക്കാം. നമുക്ക് എല്ലാ കഷ്ണങ്ങളും ഇതുപോലെ ഒന്ന് മുക്കിയെടുക്കണം. ഇപ്പോൾ 2 ലെയറായിട്ട് നമ്മൾ മുക്കുന്നുണ്ട്. ആദ്യം ഒന്ന് കവർ ചെയ്തതിന് ശേഷം എല്ലാ കഷ്ണങ്ങളും നമുക്ക് അങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ എല്ലാ കഷ്ണങ്ങളും നന്നായിട്ടൊന്ന് അതിൽ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഓരോ കഷ്ണങ്ങളായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ച മുട്ടയുടെ മിക്സിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഇതുപോലെ പൊടി ചേർത്ത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക. മറ്റ് കഷ്ണങ്ങളും കൂടെ നമുക്ക് ഈ ഒരു രീതിയിൽ മറ്റെല്ലാ കഷ്ണങ്ങളും കൂടെ നമുക്ക് ചെയ്തെടുക്കാം. എല്ലാ കഷ്ണങ്ങളും ഞാൻ അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനെ നമുക്കൊരു 5 മിനിറ്റെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രീസറിൽ വെച്ചാൽ മതി. ശരിക്കും തണുക്കുമ്പോഴാണ് നന്നായിട്ട് ആ പൊടിയൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയാണ്. അങ്ങനെ ഫ്രീസറിലേക്ക് വെച്ച് കൊടുത്താൽ മതി. നമുക്കത് പൊരിച്ചെടുക്കാം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ, ലോ ടു മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇപ്പോൾ തിക്ക് ലെയർ ഉള്ളത് കൊണ്ട്
ഇതിനെ നല്ലോണം അകത്തേക്ക് വേവണമെങ്കിൽ ഒരുപാട് നേരം കത്തിക്കണം. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ഇത് ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട്, കണ്ടോ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേ ഒരു ടെക്സ്ചറിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുക കുട്ടികൾക്ക് വീട്ടിൽ തന്നെ. ഇപ്പോൾ കടയിൽ നിന്നൊന്നും പുറത്തു നിന്നൊന്നും മേടിച്ച് കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്, അതുകൊണ്ട് വീട്ടിൽ തന്നെ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവർക്കും നന്ദി, ബൈ.